അതിർത്തി വിഷയത്തിൽ പാകിസ്ഥാനെതിരെ ചർച്ചകൾക്ക് പകരം കടുത്ത നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളും വിദേശ രാജ്യ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രകോപനം ബോധപൂർവമുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് വിദേശകാര്യ വിദഗ്ധൻ കെ പി ഫാബിയൻ വ്യക്തമാക്കി. കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും യുക്തിപരമായ നീക്കങ്ങൾ നടക്കുന്നില്ലെന്നും ചർച്ചകൾ കൊണ്ട് മാത്രം പ്രശ്നപരിഹാരത്തിന് കാത്തു നിൽക്കരുതെന്നും കടുത്ത നിലപാട് ഇന്ത്യ സ്വീകരിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം വിദേശകാര്യ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. അതിർത്തിയിൽ പാകിസ്ഥാൻ തുടരുന്ന പ്രകോപനം തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ. വിദേശകാര്യ വിദഗ്ധൻ കെ പി ഫാബിയാൻ: പ്രൈം മിനിസ്റ്റർ നവാസ് ഷെരീഫ് അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ഒരു ധാരണ കൊടുക്കാനായിട്ട്, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ വഷളമായിക്കൊണ്ടിരിക്കുകയാണ്, അമേരിക്കയുടെ ഇടപെടൽ ആവശ്യമാണ്, അതുകൊണ്ട് പാകിസ്ഥാൻ മനഃപൂർവം ഈ വയലേഷൻസ് ഉണ്ടാക്കിയതാണെന്നാണ് എൻ്റെ അഭ്യൂഹം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണെന്ന സത്യം ഇന്ത്യ മറക്കരുതെന്നും ഈ വിഷയത്തിൽ ഇന്ത്യ തലകുനിക്കരുതെന്നും അഭിപ്രായം. നമ്മുടെ ഭാഗത്തു നിന്ന് ധാരാളം കൺഫ്യൂഷൻ ഓഫ് തിങ്കിങ് ഉണ്ട്. കശ്മീരിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാനോട് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ സംസാരിക്കാൻ തയ്യാറാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം കശ്മീർ ഇന്ത്യയുടെ ഇനലിനബിൾ പാർട്ടാണെന്നുള്ളത് അല്ലേ, നമുക്ക് പൂർണ്ണ വിശ്വാസമില്ല എന്നാണ് തെളിയിക്കുന്നത്. അക്രമം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മറ്റ് വഴികൾ തേടണമെന്ന് ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. അതേസമയം എകെയാനയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി യോഗം ചേർന്ന ശേഷം മതി അന്തിമ നിലപാടെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. പ്രജീഷ് കൈപ്പള്ളി, ദില്ലി.